എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ചാനൽ റിഞ്ചൂസ് ഡ്രീം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കച്ചോലം തന്നാണ്. അതുകൊണ്ട് നേരെ വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ തല്ലി പൊട്ടിക്കണം. അപ്പോൾ ഈ ഒരു സ്ഥലമാണ് നമുക്ക് ഒരുക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോ അമ്മക്ക് ആ ചോലം നടാനായിട്ട് നേലം കൊത്തി തരുന്നുണ്ട്. നമ്മുടെ കച്ചോലം നടാനുള്ള സ്ഥലം ഇവിടെ ശരിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കച്ചോലം നടാനായിട്ട് കച്ചോലം എടുത്തിട്ട് വരാം. അപ്പം ഇനി നമ്മൾ ആട്ടുംകാട്ട ഇട്ട് കൊടുക്കുകയാണ്. ആട്ടും കാഷ്ടം ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി തന്നെ പരത്തി ഇട്ട് കൊടുക്കണം. നന്നായി തന്നെ നമ്മൾ അടിവളം കൊടുത്താലാണ് കച്ചോളം നന്നായി വളരുള്ളൂ. അതുകൊണ്ട് നന്നായി തന്നെ നമുക്ക് അടിവളം ചേർത്ത് കൊടുക്കണം. അപ്പം എല്ലാം അവിടത്തേക്ക് എത്തുന്ന രീതിയിൽ പരത്തി കൊടുക്കുക. പിന്നെ അതിൽ ആവശ്യമില്ലാത്ത കല്ലും കട്ടയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് അപ്പം തന്നെ നമ്മൾ മാറ്റി കൊടുക്കണം. ഇതാ ഇപ്പം നന്നായി പരത്തി ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായി തന്നെ ഒരു സ്ഥലം പോലും വിട്ടുപോക്കാതെ നമ്മൾ പരത്തി കൊടുക്കുക. കണ്ടോ, നന്നായി തന്നെ നമ്മൾ പരത്തിയിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മണ്ണ് വെട്ടി കൊടുക്കുകയാണ്. മണ്ണ് വെട്ടി മുകളിലിടാം നമുക്ക്. അപ്പം മണ്ണിടുമ്പോഴും എല്ലാം അവിടത്തേക്കും ഇട്ട് കൊടുക്കുക. എല്ലാവിടെ എത്തുന്ന രീതിയിൽ തന്നെ നന്നായി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ വേനൽക്കാലം ആണെന്ന് വെച്ചാൽ നമ്മൾ നന്നായി നനച്ചതിന് ശേഷം മാത്രമേ ആട്ടും കാഷ്ടം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടും കാഷ്ടത്തിന് നല്ല ചൂടാണ്. അതുകൊണ്ടാണ് നമുക്ക് ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് വെത്തറി കൊടുത്താൽ മതി. എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് വെത്തറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി തന്നെ എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വെതറി കൊടുക്കുക. ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് ഗ്യാപ്പിൽ തന്നെ കുറച്ച് കുഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കച്ചോലം നടാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നടാം. ഞങ്ങൾ കച്ചോലം നടാനായി പോവാണ്. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം നട്ടിട്ട് പോവാം കേട്ടോ. നല്ല കാറ്റുണ്ട്. ചെറുതായിട്ടൊന്ന് നീക്കി കൊടുക്കാൻ ചെയ്യുന്നുള്ളൂ. അതാ മഴ കാര്യമായി തുടങ്ങിയിട്ടുണ്ട്. വേഗം നടക്കേട്ടോ. അപ്പതും ഞങ്ങളുടെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മഴ കാര്യമാണ്. അപ്പൊ ഞങ്ങൾ ഓടിക്കോട്ടേട്ടാ. ഓടാതെ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക്
കച്ചോലത്തിൻ്റെ രണ്ട് ഔഷധ ഗുണങ്ങൾ പറഞ്ഞുതരാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ കച്ചോലത്തിന് കർപ്പൂരത്തിൻ്റെ രുചിയാണ്. അത് മാത്രമല്ല, കച്ചോലക്കിഴങ്ങ് ഉണക്കി പൊടിച്ച് ചുമക്കി കഴിക്കാം. തേനിൽ ചതിച്ചിട്ട് ചുമക്കി കഴിക്കാം. അത് മാത്രമല്ല, നീണ്ടു നിൽക്കുന്ന ചെറുതിക്കും ഇത് കഴിക്കാനായിട്ട് പറ്റും. തേനിൽ ചതിച്ചാണ് നമ്മളിത് കഴിക്കുന്നത്. ഈ രണ്ട് ഔഷധ ഗുണങ്ങൾ പറഞ്ഞു തരാൻ വന്നതാണ്. പിന്നെ ഈ ഒരു കുഞ്ഞു തേയിൽ നിന്നാണ് ഞങ്ങൾ ഇത്രയും ഉൽപ്പാദിപ്പിച്ചെടുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ നടാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. എനിക്ക് കിട്ടാന്ന് വെച്ചാൽ ഉറപ്പായത് നടണം. അപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ മഴ പെയ്യാന്ന്. ഇതാ മഴ പെയ്തപ്പോൾ ഞങ്ങളുടെ മുറ്റം കിടക്കുന്ന കോലാണിത്. നിറച്ച് വെള്ളമാണ് കേട്ടോ. കണ്ടോ, കസാരയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതാ അവിടെ ചെരുപ്പൊക്കെ പൊന്തി കിടക്കുകയാണ്. എൻ്റെ സൈക്കിളിൻ്റെ ടയറാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പൊ മഴ മാറുന്ന വെച്ച് കാത്തിരുന്നിട്ട് മഴ മാറിയില്ല. കച്ചോലത്തിന്റെ അടുത്ത് നിന്ന് വൈൻഡപ്പ് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പൊ ഇപ്പോഴും മഴ മാറിയില്ല, അതുകൊണ്ട് അകത്തു നിന്നുള്ള വൈൻഡപ്പ് ആവാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതിലേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.